നമസ്കാരം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും സജീവമാക്കി കൊച്ചിയിൽ ജനകീയ സംഘടനകളുടെ കൂട്ടായ്മ നേതൃത്വം കൊടുക്കുന്ന മുല്ലപ്പെരിയാർ അജിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപനം നടന്നിരുന്നു. അതെ, മുല്ലപ്പെരിയാർ എന്നത് എന്നും കേരളീയരുടെ നെഞ്ചിലെ ജലബോംബ് തന്നെയാണ്. ആ ഡാമിന് ചുറ്റും താമസിക്കുന്നവരുടെ നെഞ്ചിടിപ്പ് എന്താണ് എന്നറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ആ ഡാം ഒന്ന് പോയി കാണണം. എത്രയോ നാളുകൾക്ക് മുമ്പ് ആ ഡാം കാണാൻ ഒരവസരം കിട്ടിയിരുന്നു എനിക്കും. അന്ന് ആ ഡാമിന് മുകളിൽ നിന്നപ്പോൾ ഉണ്ടായ ഒരു ഉത്ഭയമുണ്ട്. അതിൻ്റെ ഭിത്തിയിൽ ഓളമടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകമ്പനമോ എന്താണ് അതിനെ പറയേണ്ടത് എന്നറിയില്ല. ആ അനുഭവമുണ്ടല്ലോ, അത് മറക്കാനാകില്ല. ആ ഭയം മനസ്സിൽ നിന്ന് ഇന്നും പോയിട്ടില്ല. അന്നാണ് മനസ്സിലായത് ഡാമിന് ചെറിയൊരു ലീക്ക് ഉണ്ടായാൽ പോലും ഉണ്ടായേക്കാവുന്ന ആ വൻ വിപത്തിനെ കുറിച്ച്. അന്നാണ് അക്ഷരാർത്ഥത്തിൽ ഉള്ളിൽ ഭയം തട്ടിയത്. നോക്കൂ, ഇപ്പോൾ എന്താണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംഭവിക്കുന്നത്? ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴും പിന്നോട്ടടിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? അതിന് പിന്നിലെ കാരണം ആ കാര്യത്തിലും കേരളത്തെ വഞ്ചിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് സർക്കാരിൽ നിന്ന് വാങ്ങിയ 800 കോടി പോക്കറ്റിൽ കിടക്കുന്നതാണ്. മറ്റാരും തുറന്നു പറയാത്ത ആ രഹസ്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ ഈ സമരപ്രഖ്യാപനത്തിൽ വെച്ച് തുറന്നടിച്ച് പറയുകയാണ് ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ. സമരപ്രഖ്യാപന ചടങ്ങിൽ ശ്രീ ടി പി നന്ദകുമാറിനെ കൂടാതെ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ, അഡ്വക്കേറ്റ് റസൽ ജോയ്, ബെന്നി ജോസഫ്, ആർ എസ് മണി, അമൃത പ്രീതം, മാഹിൻ കറുകപ്പള്ളി, കെ കെ വാമലോചനൻ, ഡിക്സൺ ജോർജ്, സോണു അഗസ്റ്റിൻ, രാജൻ തച്ചിരേത്ത, ജോർജ് ജോസഫ് വാത്തപ്പള്ളി, സാൻജോ ബേബി, റഫീഖ്, അഡ്വക്കേറ്റ് പി ആർ പത്മനാഭൻ നായർ, പി ടി ബാബു, പി സി റോയ്, മലനാട് ജയേഷ്, അനൂപ് ഉയിര് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. എന്തായാലും കേരളത്തെ വിറ്റ് പിണറായി 800 കോടിയിലധികം പോക്കറ്റിലാക്കിയത് എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഡീകമ്മീഷൻ ചെയ്യുക എന്ന ആവശ്യം പല ആവർത്തിയായിട്ടും പിന്നോട്ടടിക്കുന്നതെന്ന്. മാസപ്പടി മാത്രമല്ല, കേരളത്തെ കുരുതി കൊടുക്കുന്ന ഇക്കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. അത് അത്യാവശ്യവുമാണ്. അതായത് എല്ലാവരും എല്ലാം പറഞ്ഞു, പക്ഷെ പറയേണ്ടതൊന്നും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ പറയേണ്ടതൊന്നും, അതായത് നമ്മള് ഡാം പൊട്ടുന്ന നമ്മൾ ആദ്യമായി ഏറ്റവും ഡിക്ലെയർ ചെയ്ത ആരാണെന്ന് അറിയാമോ? പലരും പറഞ്ഞിട്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ 2011 കേരള ഒരു മനുഷ്യ ചങ്ങല ഉണ്ടായിരുന്നു എറണാകുളം മുതൽ മുല്ലപ്പെരിയാർ വരെ. അതിൽ ഒരു സംസ്ഥാന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ഡാം പൊട്ടും, ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ 50 ലക്ഷം മുതൽ 1 കോടി വരെ ആളുകൾ മരിക്കും, 6 ജില്ലകൾ ഇല്ലാതാകും. അതാരാ പറഞ്ഞത്? ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ 2018 എന്നോട് ഇത് പറയുമ്പോൾ റസൽജോയ് പറയുന്നു പറയല്ലേ എന്ന് പറയും. ആ പിണറായി വിജയൻ 2018 സുപ്രീം കോടതിയിൽ റസൽജോയ് കൊടുത്ത ഹർജിയിൽ മറുപടിയെ കൊടുത്ത എന്താ അറിയാമോ? അവർ റസൽജോയ് കൊടുത്ത ഒരു പെറ്റീഷൻ പ്രധാനപ്പെട്ട ഒരു ആവശ്യം പറഞ്ഞിരുന്നത്, ഈ ഡാം പൊട്ടുകയാണെങ്കിൽ ഈ ഡാം പൊട്ടിയിട്ട് എല്ലാവരും മരിക്കും, ആ മരിച്ച ശേഷം എവിടെയെങ്കിലും ബന്ധുക്കൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. നഷ്ടപരിഹാരം കൊടുക്കണം, ഇത് എന്തായാലും പൊട്ടും ഉറപ്പാണ്. ആ പൊട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ഏതെങ്കിലും ബന്ധുക്കൾ കൊടുക്കണം. ആ പറയട്ടെ, അപ്പൊ ആ സമയത്ത് കേരള ഗവൺമെന്റ് കൊടുത്തെന്താ അറിയോ? കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് കൗണ്ടർ അഫിഡവിറ്റ് എന്താ അറിയോ? ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ
2018 ഇവിടെ പ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായപ്പോൾ ഇവിടെ അത് നേരിടാൻ കേരളത്തിന് ശക്തി ഉണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു, തോണിയുമായി വന്നിരുന്നു, അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയിരുന്നു, ഇവിടെ ഒരു നഷ്ടം ഉണ്ടായില്ല. അതേപോലെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അഫിഡവിറ്റ് കൊടുത്തത്. അപ്പം ആ അഫിഡവിറ്റ് കൊടുക്കണമെങ്കിൽ, അതായത് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡിനുള്ളിൽ എറണാകുളം തകരും, ആലപ്പുഴ തകരും, കോട്ടയം തകരും, പത്തനംതിട്ട ഒരു ഭാഗം തകരും, ഇടുക്കി തകരും, തൃശ്ശൂർ തകരും, അങ്ങനെ ഇവിടെയുള്ള മത്സ്യന്മാർ മുഴുവൻ മരിക്കും. അതോടൊപ്പം എല്ലാം നശിക്കും, 6 ജില്ലകളില്ലാതെയാകും, സുനാമി ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സംഭവത്തെ മിനിറ്റുകൾ കൊണ്ട് വിസ്ഫോടനം, ഒരു 100 ആറ്റമോബ് പൊട്ടിച്ച വിസ്ഫോടനമാണ് ഉണ്ടാവുക. ആ സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷിക്കാൻ കഴിയുക? ഈ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടില്ലേ എന്ന് ഇവിടെ റസ്സൽ ജോയ് പറയട്ടെ. ഇല്ലാന്ന് ശരിക്കാണെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്യാം. അതായത് അങ്ങനെയുള്ള ഈ ഗവൺമെന്റ് എന്തിനാണ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തത്? അവിടെയാണ് നമ്മൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഓരോ കൊല്ലവും 100 കോടി രൂപ സീക്രട്ട് ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് തമിഴ്നാട് ഗവൺമെന്റ്. അതായത് ഒരു കൊല്ലം 50,000 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കുന്നത് ഈ മുല്ലപ്പെരിയാർ കൊണ്ട്. വിദ്യുച്ഛക്തി ഉൽപാദനം, ജലസേചനം, ഇത് കൊണ്ട് 1970 സി അക്ഷരമേനോൻ ഗവൺമെന്റ് അറിയാതെ, മന്ത്രിസഭ അറിയാതെ, ഒരു ആരും അറിയാതെ ഒരു കരാർ കൊടുത്തു 1999 ഒരു മന്ത്രിസഭയ്ക്ക് കൊടുക്കാൻ അധികാരമില്ല. മാക്സിമം 99 എവിടെയെങ്കിലും കൊടുക്കാനുള്ള അവകാശമുള്ള ഇന്ത്യൻ നിയമപ്രകാരം അവിടെയുള്ള സ്ഥലത്താണ് 1999 ആരും അറിയാതെ കൊടുത്തത്. എന്നിട്ട് ആ കരാർ കൊടുത്ത ശേഷം നിയമപരമായിട്ട് അവകാശം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം 2000 മുതൽ 30 വർഷം കഴിഞ്ഞ് പുതുക്കണം എന്നാണ്. 2000 മുതൽ ഇവിടെ ഓരോ പാർട്ടികളും ആരെതിർക്കുന്നു, അവർക്ക് ഇഷ്ടം പോലെ സ്ഥലം, ഇഷ്ടം പോലെ പണം, 100 കോടി രൂപ ആര് മേടിച്ചു? അത് ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞു, ഇവിടുന്ന് ഞാൻ പറയുന്നില്ല. അത് മേടിച്ചവളെ പേര് പറഞ്ഞപ്പോ ഒരാഴ്ചക്കുള്ളിൽ എന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു, എന്റെ ഫോൺ എടുത്തുകൊണ്ടേ തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് വിവരം തന്നത്, ഫുൾ ഡീറ്റെയിൽ തന്നത്. 700 കോടി രൂപ അന്ന് ഇന്ന് 800 കോടിയായി. ഇങ്ങനെ പണമുണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച് ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലും വേണ്ടില്ല, 100 കോടി ആൾക്കാർ മരിച്ചാലും വേണ്ടില്ല, 6 ജില്ലകൾ ഇല്ലാതായാലും വേണ്ടില്ല, നമുക്ക് കിട്ടണം പണം. അതല്ലാതെ ആർക്കാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പം ഇതാണ് നമ്മൾ ആദ്യം കരുതുന്നത് മനസ്സിലാക്കേണ്ടത്. സുപ്രീം കോടതിയെ നേരത്തെ ഷാജഹാൻ പറഞ്ഞു, സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നുള്ളത്, സുപ്രീം കോടതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാന്ന്. നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സുപ്രീം കോടതി എതിരെ തമിഴ്നാടിന് അനുകൂലമല്ലാതെ മാറും? ഇതാണ് സത്യം. അത് പൊളിക്കാൻ അസൽ ജോയെ പോലുള്ള ശക്തരായ ആളുകൾ നടത്തുന്ന നിയമപരമായ പോരാട്ടത്തിലൂടെ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. നമ്മൾ സമരം നടത്തേണ്ട യാതൊരു കാര്യമില്ല, കാരണം നമ്മൾ ഇങ്ങനെ അവരൊക്കെ കരുതുകൊണ്ടൊന്നും കാര്യം, നിയമപരമായ ശക്തമായ പോരാട്ടത്തിന് നമ്മൾ തയ്യാറാവണം. അറസൽ ജോയ് കൊടുത്ത പെറ്റീഷൻ വളരെ ഗൗരവമുള്ളതാണ്, അതിന് ശേഷം കൊടുത്ത പെറ്റീഷൻ വളരെ ഗൗരവമുള്ളതാണ്. പക്ഷെ അതിനൊക്കെ മറുപടി എങ്ങനെയാ? 6 മാസത്തെ പഠിക്കാൻ വെക്കും. 6 മാസമല്ല, 1 മിനിറ്റ് ഈ നിമിഷം മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ആർക്കെന്ന് പറയാൻ പറ്റുമോ? ഒരാൾക്ക് പറയാൻ പറ്റുമോ? ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നു ഇത് ഏത് സമയത്തും പൊട്ടാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിപത്താണെന്ന്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് അറിയില്ല, അദ്ദേഹം 2011 പ്രസംഗിച്ച അറിയില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയില്ല. അതിന് പരിഹാരമുണ്ടാക്കുന്ന സമയത്ത് മാത്രമേ, ജനങ്ങളെ പൂർണ്ണമായി ബോധ്യപ്പെടുന്ന സമയത്തുമേ, ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതെ, നിയമസേ മിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പണം വാങ്ങി പോക്കറ്റിൽ ഇടുമ്പോ സുരക്ഷിതത്വം കൊടുക്കണ്ടേ? ഇപ്പം കണ്ടില്ലേ, നമ്മള് മാസപ്പടി വാങ്ങി വാങ്ങിയിട്ട് കരിമണൽ അവിടെ നിന്ന് വാരിക്കൊണ്ടുപോകാൻ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നു, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ആരെ പിടിക്കാൻ പോണെന്ന് അറിഞ്ഞില്ലേ? ഇത് 25,000 കോടി രൂപ സമ്പാദിച്ച ഒരാൾ നമുക്കുണ്ട്, അത് എവിടേക്കാണ് നിക്ഷേപിച്ചതെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനാണ് ഇന്ന 2-3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തുകൊണ്ടായത്, തെളിവുകൾ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ആദ്യം പിടിച്ചു വരാം, ആദ്യം പുതിയ നിരത്തിൽ കൊണ്ടുവരണം, ചോദിക്കണം, എല്ലാരും കൂടെ വട്ടിട്ട് ചോദിക്കണം എത്ര ഇവിടുന്ന് മേടിച്ചു എന്നുള്ളത്, അപ്പം പറയും ഒരേ ഓരോരുത്തരുടെ സ്വത്ത്. അതുകൊണ്ട് നമ്മള് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിന് എല്ലാം പിന്തുണയും ക്രൈം പ്രഖ്യാപിക്കുകയാണ്. എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരിക്കും, മുന്നിലായാലും പിന്നിലായാലും എവിടെയായാലും, കാരണം ഇവിടെ പൈസ വാങ്ങി എന്നുള്ളത് സത്യമാണ്. മുമ്പുള്ളവരും വാങ്ങിയിട്ടുണ്ട്, ഇപ്പോഴുള്ളവരും വാങ്ങിയിട്ടുണ്ട്. 8 വർഷമായി ഒരാൾ മാത്രമാണ് വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.